നമസ്കാരം ആരും കാണില്ലെന്ന് കരുതി കോർണർ കഫേ കൂൾബാർ ജീവനക്കാർ പൊതുനിരത്തിൽ മാലിന്യം തള്ളിയപ്പോൾ കടവുടമയ്ക്ക് ബില്ലനായി മാറിയത് ബില്ലാണ് കാഞ്ഞങ്ങാട് മേൽപ്പാലത്തിന് താഴെ സ്ഥിരമായി മാലിന്യം തള്ളുന്നത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശുചീകരണ തൊഴിലാളികൾ ഇവിടെയും നഗരത്തിലെ മറ്റ് ഇടങ്ങളിലും പരിശോധന ശക്തമാക്കിയത് പൊതുനിരത്തുകളിൽ മാലിന്യം വലിച്ചെറിയരുതെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ മാധ്യമങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകി വരുന്നതിനിടയിലാണ് രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ആരുടെയും ശ്രദ്ധ പതിയാത്ത രീതിയിൽ കോട്ടഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിനടിയിൽ കൂൾബാർ ജീവനക്കാർ മാലിന്യം തള്ളിയത് പ്ലാസ്റ്റിക് ബാഗുകളിൽ കുത്തിനിറച്ച് കെട്ടുകളാക്കി മാലിന്യം തള്ളിയ വിവരം രാവിലെ ജീവനക്കാർ നഗരസഭാധ്യക്ഷ കെ വി സുജാതയെ അറിയിക്കുകയും തുടർന്ന് ഇവരുടെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ഉദ്യോഗസ്ഥന്മാരും സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും ആരാണ് മാലിന്യം തള്ളിയതെന്ന് കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഓരോ പ്ലാസ്റ്റിക് ബാഗുകളും തുറന്ന് പരിശോധിക്കുവാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാലിന്യ സഞ്ചികൾ ഓരോന്നായി പരിശോധിച്ചു വരവേ കൂൾബാറിൻ്റെ ബില്ലും മറ്റ് തെളിവുകളും കണ്ടെടുക്കുകയായിരുന്നു കൂൾബാർ ഘടയിൽ ചെന്ന് നഗരാധ്യക്ഷ കെ വി സുജാത ഉടമയോട് വിവരം അന്വേഷിച്ചപ്പോൾ ആദ്യം നിഷേധിച്ചെങ്കിലും തെളിവുകൾ നിരത്തിയപ്പോൾ മാലിന്യം തള്ളിയത് തങ്ങൾ തന്നെയെന്ന് ഉടമ പി മുരളീധരൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു കൂൾബാർ ഉടമയ്ക്കെതിരെ ഇരുപതിനായിരം രൂപ പിഴ ഈടാക്കുകയും തള്ളിയ മാലിന്യം നീക്കം ചെയ്യാൻ കർശന നിർദ്ദേശം നൽകിയുമാണ് നഗരസഭാ അധ്യക്ഷം അടങ്ങിയത് ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി തുടരുമെന്ന് നഗരസഭ അറിയിച്ചിട്ടുമുണ്ട് വൈസ് ചെയർമാൻ പി അബ്ദുള്ള ആരോഗ്യ സ്ഥിരം സമിതിയെ കെ വി സരസ്വതി പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീശൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജു അനൂർ ഷിജു എന്നിവരും ചെയർപേഴ്സൺ ഒപ്പമുണ്ടായിരുന്നു